രണ്ടാം മോദി സർക്കാരിൻ്റെ മന്ത്രിസഭാ വികസനം ഉടനെ ഉണ്ടാകും എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ഇരുപത്തിയെട്ട് പേരെങ്കിലും പുതുതായി മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്നാണ് ഡൽഹിയിൽ നിന്ന് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് വേണ്ടി അസമിലെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകൊടുത്ത സർവാനന്ദ് സോനോവാൾ അതോടൊപ്പം ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന സുശീൽ കുമാർ മോദി ഇപ്പോൾ സംഘടനാരംഗത്തേക്ക് കഴിഞ്ഞ മോ മോദി സർക്കാരിൻ്റെ ഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ട ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ മന്ത്രിസഭയിലുള്ള അടുത്ത വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള പ്രമുഖരായ ചില നേതാക്കളെ സംഘടനാ തലത്തിലേക്ക് ആ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് അതത് സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നിയോഗിക്കാനും സാധ്യതയുണ്ട് ആ ഇടങ്ങളിലേക്കായിരിക്കും ഈ പറയുന്ന പുതിയ ആളുകൾക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക എങ്കിലും പ്രതിരോധം ആഭ്യന്തരം അതുപോലെ ധനം അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നും മാറ്റമുണ്ടാകില്ല അവിടെ ഒരു ഷഫ്ലിംഗിന് നരേന്ദ്രമോദിക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പിന്നെയുള്ളത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കാര്യമാണ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ വി മുരളീധരനാണ് മന്ത്രിയായിട്ടുള്ളത് മുരളീധരൻ്റെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് പക്ഷേ പുതുതായി ഒരാളെ ഇനി പിന്നീട് രാജ്യസഭ അംഗമാക്കാം എന്നുള്ള ഉറപ്പിന്മേൽ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നതിനോട് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനോ നരേന്ദ്രമോദിക്കോ താല്പര്യമില്ല അതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ബി ജെ പിക്ക് വളർച്ചയുടെ ഏതെങ്കിലും തരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ അങ്ങനെ മന്ത്രിമാരാക്കിയത് കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഉള്ള മന്ത്രിയെ തന്നെ ഒഴിവാക്കി മന്ത്രിമാർ വേണ്ട എന്നുള്ളൊരു നിലപാടിലാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നത് എങ്കിലും കേരളത്തെ അങ്ങനെ പാടെ അവഗണിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിലവിലെ എം പിമാരിൽ ആരെയെങ്കിലും അത് ഒന്നുകിൽ മുരളീധരനെ നിലനിർത്തുക അതല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ആ മന്ത്രിസ്ഥാനം കൊടുക്കുക എന്നുള്ള ആലോചന വളരെ സജീവമായി ഉണ്ട് മറ്റു പലരുടെ ഇ ശ്രീധരൻ്റെയും ആനന്ദബോസിൻ്റെയും ഒക്കെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എങ്കിലും അവരെ മന്ത്രിമാരാക്കുകയാണെങ്കിൽ പിന്നീട് ഒരു രാജ്യസഭാ സ്ഥാനം അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല അത്രയും വലിയ ത്യാഗമൊന്നും കേരളത്തിന് വേണ്ടി ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ മുരളീധരനെ ഒന്നുകിൽ നിലനിർത്തുക താക്കീതുകൾ നൽകി കേരളത്തിലെ സംഘടനാപരമായ കാര്യങ്ങളിൽ ഇടപെടുക അതിനപ്പുറത്ത് ഈ ഗ്രൂപ്പിസം വളർത്തുന്നതിന് വേണ്ടി ഇടപെടാതിരിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുരളീധരനെ നിലനിർത്തുക അതല്ല എങ്കിൽ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുക എന്നുള്ള നിലയിലേക്കാണ് അങ്ങനെ ഒരു ഒരാലോചന വരുന്നത് അതോടൊപ്പം ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള ചില നേതാക്കൾക്കും കേന്ദ്രമന്ത്രിസഭയിൽ ഇടം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് പോലും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ചില ആളുകളെങ്കിലും ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണും നട്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പേർ കണ്ണും നട്ടിരിക്കുമ്പോൾ അതിൽ ഒന്ന് രണ്ട് പേരെങ്കിലും ഒതുക്കാനുള്ളൊരു മാർഗ്ഗമെന്ന് പറയുന്നത് അവരെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഒപ്പം അവിടുത്തെ ജനങ്ങൾക്കൊരു സന്ദേശവും നൽകുക ഞങ്ങൾ ഇതാ ഈ സംസ്ഥാനത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നു ആ നിലയിലേക്ക് ചില പരിഗണനകൾ കൂടി മന്ത്രിസഭയിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഇരുപത്തിയെട്ട് പേർ പുതുതായി മന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത് അപ്പോൾ കേരളത്തിൻ്റെ കാര്യം ഏകദേശം ഗോവിന്ദയാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ പ്രകാരം നിൽക്കുന്നത് ഇനി എങ്ങാനും ലോട്ടറി അടിച്ചാൽ ആ ലോട്ടറി സുരേഷ് ഗോപിക്കാകാനുള്ള സാധ്യതയുമുണ്ട്